എല്ലാവർക്കും അറിയാവുന്ന ആളാണ് ഗ്രേറ്റ് ക്രിക്കറ്റ് ലെജൻഡ് സച്ചിൻ ടെണ്ടുൽക്കർ. സച്ചിൻ്റെ വലിയൊരു ഫാനായിരുന്നു ഞാൻ. ചെറുപ്പം മുതലേ സച്ചിനെ പോലെ ആവണം എന്ന് വിചാരിച്ച് ക്രിക്കറ്റ് കളിച്ചാർന്ന ആള്. സച്ചിനെക്കാട്ടും ടാലൻറ്ററായി വിനോദ് കാംബ്ലി, സച്ചിൻ്റെ ഫ്രണ്ട്. സച്ചിൻ നല്ല ഡിസിപ്ലിൻ ലൈഫാണ്. വളരെ സച്ചിൻ്റെ ജനിച്ച ഫാമിലിയും സച്ചിൻ കല്യാണിച്ച ഫാമിലിയെല്ലാം വളരെ നല്ലതാണ്. സച്ചിൻ കഴിഞ്ഞത് ഇന്ത്യ പുള്ളിക്ക് സെഞ്ചുറി മിസ്സായപ്പോഴാണ്. വിനോദ് കാംബ്ലി കഴിഞ്ഞത് ഇന്ത്യ തോറ്റപ്പോഴാണ്, 1996 വേൾഡ് കപ്പിൽ സെമി ഫൈനൽ ശ്രീലങ്കയോട്. സച്ചിൻ കാംബ്ലി സച്ചിനേക്കാൾ ടാലൻ്റ് ആണെങ്കിലും സച്ചിൻ അതിന് ഡിസിപ്ലിൻഡ് ആയിരുന്നില്ല. സച്ചിൻ ഭാഗ്യവാനാണ്. സച്ചിൻ്റെ ഒരു ബ്രദറ് കല്യാണം കഴിക്കാതെ പുള്ളിക്കടി ജീവിച്ചു. സച്ചിൻ്റെ ഫാദർ നല്ല മനുഷ്യനായിരുന്നു. പുള്ളി പറഞ്ഞു, ആദ്യം പറഞ്ഞത് നീ നല്ല മനുഷ്യനാവുക പിന്നെ ക്രിക്കറ്ററാവുക. നമ്മൾ ബ്ലെസ്ഡ് ഫാമിലി, നല്ല കാമൻ സാഹചര്യത്തിൽ വളർന്ന ആളാണ്. സച്ചിൻ്റെ ഫാദർ ഒരു പ്രൊഫസറും കവിയിലായിരുന്നു. അച്ഛൻ മറ്റു ഉടനെ വന്ന് കളിച്ച ആളൊക്കെയാണ്. അച്ഛനോട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു. വൈഫ് ഡോക്ടറാണ്, 6 വർഷം മൂത്താണ്. ഡോക്ടർ ഇപ്പോൾ അവരുമില്ല. സച്ചിൻ്റെ മൂത്ത മോൾ സാറ് 5 വർഷത്തെ ഓർമ്മയുണ്ട്. അന്ന് ഞാൻ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു. പിന്നെ അർജുൻ ഗവാസ്കർ സച്ചിൻ്റെ ഒരു സപ്പോർട്ടായിരുന്നു. വിപിൻ റിച്ചാർഡ്സൺ സച്ചിന് ഭയങ്കര കഷ്ടമായിരുന്നു. സച്ചിൻ വെച്ച് പറയാനും കുറേ ഉണ്ട്. സെയിൻ വാണില്ല ശരിക്കും. സച്ചിൻ പറഞ്ഞ ഇൻ്റലിജൻ്റായ ക്രിക്കറ്ററാണ്. ക്രിക്കറ്റ് നേരത്തെ പ്ലാൻ ചെയ്ത് അനലൈസ് ചെയ്ത് കളിക്കുന്ന സച്ചിൻ്റെ ഒരു കാലം ഉണ്ടായിരുന്നു. 90s ഇന്ത്യ പോയി സച്ചിനെ ഡിപ്പെൻഡ് ചെയ്ത ഇന്ത്യൻ ടീം. 1999 പാകിസ്ഥാനെതിരെ മാച്ചിൽ സച്ചിന് സ്പൈനൽ കോർഡ് വേദന വന്നു, നെടുവേദന വന്നു. പിന്നെ സച്ചിനെ പാടെ ഷോട്ട് എടുക്കാൻ പറ്റിയില്ല. പിന്നെ കുറേ പേര് വന്നു. സേവാഗ് സച്ചിനെ അനുകരിച്ച് വന്നാണ്. ഇപ്പോൾ പലരും ഓർക്കുന്നില്ല. ശരിക്കും സച്ചിനെ അനുകരിച്ച് വന്നതാണ് സേവാഗ്. പിന്നെ ഒരുപാട് പേര്, ഗാംഗുലി, ദ്രാവിഡ്, പിന്നെ കോഹ്ലി, ധോണി. പിന്നെ സച്ചിൻ്റെ ഇമ്പോർട്ടൻസ് പോയി. അല്ല, ക്യാപ്റ്റൻ സച്ചിൻ ഫീൽഡറായിരുന്നു. സച്ചിന് സ്ട്രെസ് അത്ര മാനേജ് ചെയ്യാൻ പറ്റില്ല. ടാലൻ്റ് ഉണ്ടെങ്കിലും കോഹ്ലിക്കാട്ടും ടാലൻ്റാണ്. പക്ഷെ സച്ചിനെക്കാട്ടും മെൻ്റലി സ്ട്രോങ് കോഹ്ലിയാണ്. കാരണം ചേസിങ്ങിലെല്ലാം ആകെ ഷാർജ കപ്പ് ഉപയോഗിച്ചാൽ ബാക്കി പലത്തിൽ സച്ചിൻ പരാജയപ്പെടുകയും ചെയ്ത. സച്ചിൻ സെഞ്ചുറിക്ക് അടുത്താകുമ്പോൾ 90 അപ്പുറത്താകുമ്പോൾ മുട്ടാൻ തുടങ്ങും. സെഞ്ചുറി അടിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. ഒരുപാട് റെക്കോർഡുണ്ട് സച്ചിൻ്റെ പേരിൽ. സച്ചിൻ അങ്ങനെ ഓപ്പറേറ്റ് റിയാക്റ്റും ചെയ്യാറില്ല. വളരെ കാം ആൻഡ് ക്വയറ്റ് പേഴ്സൺ ആണ്. 1998 സച്ചിൻ്റെ ഗോൾഡൻ ഇയർ ആയിരുന്നു. 9 അടിച്ച വൺ ഡേയിൽ 1 വർഷം. അതും പക്ഷെ മുഹമ്മദ് അസുദ്ദീൻ സച്ചിന് ആണത്തെ ശരിയല്ലെങ്കിലും സച്ചിനെ ഒരുപാട് പ്രൊമോട്ട് ചെയ്താണ്. അത് സച്ചിൻ മറന്നുപോയി. ഗാംഗുലിക്ക് സച്ചിനോട് ഭയങ്കര കോമ്പറ്റീഷനായിരുന്നു. ദ്രാവിഡും സച്ചിനാണ് ഏറ്റവും ജെൻറ്റിൽമാൻ ക്രിക്കറ്റേഴ്സ്. ഗ്രേറ്റ് ചാപ്പിൽ സച്ചിന് കുറച്ച് പണി വെച്ചാണ്, വളർത്ത് പണി വെച്ച ഗാംഗുലിക്കല. സച്ചിനെ എല്ലാവർക്കും ഇഷ്ടമാണ്. അവസാനമായപ്പോൾ കുറച്ച് പ്രശ്നമുണ്ടായിരുന്നു, ഫോം മാസം ഉണ്ടായിരുന്നു. കോഹ്ലിക്കാട്ടിൻ്റെ വലിയ ക്രിക്കറ്റ് സച്ചിൻ തന്നെയാണ്. കാരണം കോഹ്ലിക്കാട്ടും നല്ല ബോളേഴ്സ് നേരിട്ട് സച്ചിനാണ്. പാത്തിം അക്രം, വക്കാരി യൂണിയൻസ്, ആംബ്രോസ്, വോൾസ്, സെയിൻ വോണ്, മഗ്രാത്ത്, ചമിന്ദാബാസ്, മുത്തേ മുരളീധരൻ. അങ്ങനെ സച്ചിൻ നേരിട്ടത് ലോകോത്തര ബോളേഴ്സിനെയാണ്. അങ്ങനത്തെ ബോളേഴ്സിനൊന്നും കോഹ്ലി നേരിട്ടില്ല. പിന്നെ സച്ചിൻ അങ്ങനത്തെ കളിയാണ്. ബാറ്റ്സ്മാൻ ഓറിയൻ്റെ പിച്ചായിരുന്നില്ല, ബോളിംഗ് പിച്ചല്ലായിരുന്നു. മിക്സഡ് പിച്ചായിരുന്നു, ബാറ്റിംഗും ബോളിംഗ് മിക്സഡാണ്. കോഹ്ലി ബാറ്റ് ചെയ്തപ്പോൾ മിക്കൊരു ബാറ്റ്മാൻ പിച്ചായിരുന്നു. അതുകൊണ്ട് സച്ചിനെക്കാളും മെൻ്റലി സ്ട്രോങ് കോഹ്ലിയാണ്. ടാലൻ്റ് വൈസും ബോൾ ഡിഫറെൻ്റ്, ഏറ്റവും ബെസ്റ്റ് ബോളേഴ്സ് നേരിട്ടതും പിച്ചെല്ലാം സച്ചിൻ തന്നെയാണ്. കുറച്ച് മുന്നേ ഗവാസ്കറിനെ പോലെ ടെക്നിക്കലും ഉണ്ടായിരുന്നു. വിപിൻ ചാത്രങ്ങളിൽ അഗ്രസീവും ഉണ്ടായിരുന്നു. സച്ചിൻ്റെ റോൾ മോഡൽസ് അവരായിരുന്നു. ബാറ്റ്മാനായിട്ട് സച്ചിൻ അടുപ്പം ഉണ്ടായിരുന്നു. സച്ചിനിപ്പോഴും ഫിറ്റാണ്, അങ്ങനെ കളിക്കുന്നത്. പിന്നെ ഒരു ബാഡ് ഹാബിറ്റ്സും ഇല്ല. വളരെ ഡിസിപ്ലിൻ ലൈഫാണ്. നല്ല ഫാമിലി മാനാണ്. സച്ചിനെ ആർക്കും ഒരിക്കലും മറക്കാൻ പറ്റില്ല. പ്രോഡിജി ആയിരുന്നു ക്രിക്കറ്റിൽ. പിന്നെ അവാർഡ്സ് ഭാരതരത്നം കൊണ്ട് കിട്ടിയ ഒരുപാട് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. സച്ചിനാണ് ക്രിക്കറ്റിൻ്റെ പോപ്പുലാരിറ്റി ഇത്രയും കൊടുത്തത്. സച്ചിൻ 2013 റിട്ടയർ ചെയ്തു.
അതിന് പിന്നെ ഞാനും ക്രിക്കറ്റ് കാണാൻ നിർത്തി. എന്നാലും 90s സമയത്ത് ഉണ്ടായിരുന്നു സച്ചിനെ ഡിപ്പെൻഡ് ചെയ്തിൻ്റെ ടീം. സച്ചിൻ ഔട്ടായ ടി വി ഓഫ് ചെയ്യുന്ന കാലം ഉണ്ടായിരുന്നു. നല്ല കോഴിവാദമെല്ലാം ഉണ്ടെങ്കിലും അന്നത്തെ കളികൾ കാണാൻ രസമായിരുന്നു. അവിടെ ക്ലോസ് മാച്ചസ്സായിരുന്നു. ചിലപ്പോൾ കോഴിവാദം ഉണ്ടായതുകൊണ്ടാവാം, ബെറ്റിംഗ് മാച്ച് കളിക്കുമ്പോൾ ക്ലോസ് മാച്ചസ്സായിരുന്നു. എനിക്ക് എൻ്റെ കാണാനും ധോണിയെക്കാട്ടും കോഹ്ലിയെക്കാട്ടും സേവാനെ കാട്ടെ ഇവരെക്കാട്ടും ഇഷ്ടം ടാലൻറ്റതും ജെൻറ്റിൽമാൻ ക്രിക്കറ്റ് ടെണ്ടുൽക്കറാണ്. പക്ഷെ നമ്മൾ ഒപ്പം മറന്നുപോകേണ്ട പേരുണ്ട്, വിനോദ് കാംബ്ലി. ടെണ്ടുൽക്കറിൻ്റെ വലിയ ഫ്രണ്ടും ആയിരുന്നു, സച്ചിനെക്കാട്ടും ടാലൻറ്റഡായിരുന്നു, സച്ചിനെക്കാട്ടും സെൻസറായിരുന്നു. കാരണം ടെണ്ടുൽക്കർ കാരണം ഇന്ത്യൻ ടീം തോറ്റപ്പേ, സച്ചിൻ കാംബ്ലി കാരണം ഇന്ത്യൻ ടീം തോറ്റപ്പേയാണ്, സച്ചിൻ കാരണം സെഞ്ചുറി സ്വന്തം സെഞ്ചുറി മിസ്സായപ്പോഴാണ്. എന്തായാലും എനിക്ക് ഇതുവരെ മറക്കാൻ പറ്റില്ല. എൻ്റെ ചൈൽഡ്ഹുഡ് ഹീറോ ആണ് ടെണ്ടുൽക്കർ. ക്രിക്കറ്റ് എൻജോയ് ചെയ്ത് നടന്ന കാലമുണ്ട്, ഞാൻ ക്രിക്കറ്ററാവണം ആഗ്രഹിച്ച കാലമുണ്ട്, പിന്നീടാണ് സിനിമയിൽ രസപ്പെടണമെങ്കിൽ. എനിവേ, ഹാറ്റ്സ് ഓഫ് ടു സച്ചിൻ ടെണ്ടുൽക്കർ.